ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് കഴിയാറായില്ലേ, അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ ഈ ഒരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനി റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ആണെങ്കിൽ എളുപ്പമെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ അത്രക്കില്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം റെഡ് കളർ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് കൂടെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടൽ രണ്ട് കോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മളെ ബോട്ടിൽ കിട്ടൂ. അങ്ങനെ നമ്മളെ ബോട്ടിൽ രണ്ട് കോട്ട് പെയിൻറ്റൊക്കെ കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ വൈറ്റ് കളർ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മളെ ബോട്ടിലിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പം ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ചുറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഈ ഒരു ബോട്ടിലാട്ടിൽ നമ്മൾ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ലീഫൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും ബോട്ടിൽ മാത്രമേ ചെയ്യുന്നെങ്കിൽ അത് ഒട്ടിക്കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ അപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഒരു യെല്ലോ കളർ ഗ്ലിറ്റർ ഫോം പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്ക്വയർ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ ഒരു റൗണ്ട് ഇതുപോലെ ഒരു മുറുക്കിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ച അതേ വരയിലൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു ലൈനിലൂടെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു കൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതിൻ്റെ അറ്റത്തുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്യുക. ഇപ്പോൾ ശരിക്കും ഒരു മുറുക്കിനി ആയിട്ടുണ്ട്. ഇനി അതിതാ ഇതുപോലെ ഒന്ന് കൈവിരൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് ആ ഗ്ലിറ്റർ പേപ്പർ വരുന്ന വിധത്തിൽ റോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് അറ്റം അടിയിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ടോട്ടൽ മൂന്ന് ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വുളൻ ത്രെഡ് ചുറ്റിക്കൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ ഒട്ടിക്കിട്ടുന്നത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് പുല്ല് പറിച്ചു വന്നിട്ടുണ്ട്. അപ്പം മുറ്റത്തൊക്കെ കാണുന്ന പുല്ലിനെയാണ്. അത് ജസ്റ്റ് ഒന്ന് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട, ഒന്ന് വൈറ്റും ഒന്ന് ഗ്രീനും ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ബാക്കി പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ഇടക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിനും ഗ്ലൂ ഗണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും മുകളിലൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിട്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് തെർമോക്കോൾ ബോൾസിൽ കുറച്ച് പെയിൻറ്റ് റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമ്മൾ ആ ഒരു ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ടും നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം മൂന്ന് തെർമോക്കോൾ ബോൾസ് അടുപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഒരുമിച്ചിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്കും നമ്മൾ ബോട്ടിൽ ആർട്ടിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു യെല്ലോ ഗ്ലിറ്റർ ഫോം പേപ്പറിൽ നിന്ന് ഒരു ബോ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതിൽ അതും കൂടി അതിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളറ് തെർമോകോൾ ബോൾസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ വാർണിഷ് ഉണ്ടെങ്കിൽ അത് ആ ഒരു പുല്ലിൻ്റെ മുകളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാലം ഇത് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.